അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണ്, ലമ്മാ കാന യൗമു ഖൈബർ അഖ്ബല നഫറു മിൻ അസ്ഹാബി നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖൈബർ യുദ്ധം നടന്നതിൻ്റെ ശേഷം സ്വഹാബാക്കളെ കൂട്ടത്തിൽ നിന്ന് കുറേ ആൾക്കാർ ഷഹീദായി. അപ്പോൾ ആരെല്ലാം ഷഹീദായി എന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് സ്വഹാബാക്കളും മുത്തുനബി. അങ്ങനെ ഓരോരോ സ്വഹാബാക്കളെ ശരീരം ഓരോരോ സ്വഹാബാക്കളെ കാണുമ്പോൾ ഇന്നാലിന്നാൾ ഫുലാനും ഷഹീദ്, ഇന്നാലിന്നാൾ ഷഹീദായിട്ടുണ്ട്, ഇന്നാലിന്ന സ്വഹാബി ഷഹീദായിട്ടുണ്ട് എന്ന് ഓരോരോ സ്വഹാബാക്കളെ കുറിച്ചിട്ട് മുത്തുനബിയോട് സ്വഹാബാക്കൾ ഇങ്ങനെ പരിചയപ്പെടുത്തുകയാണ്. അങ്ങനെ കുറേ ആൾക്കാരെ കുറിച്ച് മുത്തുനബിയോട് ഇന്ന ആള് ഷഹീദായിട്ടുണ്ട് എന്ന് ഓരോരാളിങ്ങനെ കാണിച്ചു കൊടുക്കുന്ന കൂട്ടത്തിൽ ഒരാളെ കാണിച്ചു കൊടുത്ത് സ്വഹാബാക്കൾ പറഞ്ഞു, ഫുലാനുൻ ഷഹീദ്, ഇദ്ദേഹം ഈ യുദ്ധത്തിൽ ഷഹീദായ ആളാണ്, ഇദ്ദേഹം ഷഹീദാണ് എന്ന് പറയുമ്പോൾ മുത്തുനബി അവിടെ നിന്ന് തടയുകയാണ്. മുത്തുനബി അവിടെ നിന്ന് പറയാണ്, കല്ല ഇന്നി റായിത്തുഹു ഫിന്നാർ. എന്തൊരു വാക്കാണ്! വളരെ അത്ഭുതത്തോടു കൂടെ നാം കേൾക്കേണ്ട, മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. ഖൈബർ യുദ്ധം കഴിഞ്ഞ് അവിടെ ഷഹീദായി കിടക്കുന്ന സ്വഹാബാക്കള കൂട്ടത്തിലെ ഒരാളെക്കുറിച്ച് മുത്തുനബി പറയാണ്, അദ്ദേഹം നരകത്തിലാണ്, അദ്ദേഹം ഷഹീദാണെന്ന് പറയുന്നത് നിങ്ങൾ എന്തർത്ഥത്തിലാണ്? അത് ശരിയല്ല, ഞാൻ അദ്ദേഹത്തിന് നരകത്തിലാണ് കാണുന്നത് എന്ന് മുത്തുനബി അവിടെ നിന്ന് പറയാണ്. വളരെ ഗൗരവത്തോടു കൂടെ മനസ്സിലാക്കേണ്ട ഒരു വിഷയമല്ലേ? യുദ്ധത്തിൽ പോയി ഷഹീദായിട്ട് പോലും മുത്തുനബി അദ്ദേഹത്തിന് കൊടുത്തി നരകത്തിലാണെന്ന് പറയുമ്പോൾ സ്വഹാബാക്കൾ അത്ഭുതപ്പെട്ടുപോയി. അവിടെ നിന്ന് സ്വഹാബാക്കൾ മുത്തുനബിയോട് എന്താണ് കാര്യമെന്ന്, രഹസ്യമെന്താണെന്ന് ചോദിച്ചപ്പോൾ മുത്തുനബി പറയാണ്, അദ്ദേഹത്തിൻ്റെ കയ്യിൽ അന്യരുടെ ഒരു സ്വത്ത് അദ്ദേഹം കൈവശപ്പെടുത്തി അദ്ദേഹം അത് മാഫ് ചെയ്യിപ്പിക്കാതെ മറ്റൊരുത്തൻ്റെ ഹക്ക് കൈവശപ്പെടുത്തി അദ്ദേഹം മരണപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വിവരമെന്താണെന്ന് സ്വഹാബാക്കളോട് മുത്തുനബി സ്വഹാബാക്കൾ മുത്തുനബിയോട് ചോദിച്ചപ്പോൾ മുത്തുനബി പറഞ്ഞത് ഒരു പൊതപ്പിൻ്റെ കാര്യമാണ്. ഒരു പൊതപ്പ്, ഒരു വസ്ത്രം അദ്ദേഹം ഹക്കല്ലാത്ത രീതിയിൽ, സ്വന്തമല്ലാത്ത രീതിയിൽ അദ്ദേഹം ചതിച്ച് ആരും അറിയാത്ത കട്ടെടുത്ത് അദ്ദേഹം സ്വന്തമാക്കിയിരിക്കുന്നു. അതിനെ അദ്ദേഹം പൊരുത്തപ്പെടിപ്പിച്ചിട്ടില്ല. ആ കാരണത്താൽ അദ്ദേഹത്തിനിക്ക് നരകത്തിലേക്ക് കടക്കേണ്ടി വരുമെന്നും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബാക്കളെ നോക്കിക്കൊണ്ട് പറയാണ്. എന്തൊരത്ഭുതമാണ്! എന്താണ് ഈ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്? മറ്റൊരുത്തൻ്റെ ഹക്കടപാട്, മറ്റൊരുത്തൻ്റെ ഹക്ക്, മറ്റൊരുത്തൻ്റെ മുതല് അതെത്ര ചെറുതാണെങ്കിലും നമ്മുടെ കൈവശമുണ്ടെങ്കിൽ അത് പൊരുത്തപ്പെടിക്കാതെ നാം മരണപ്പെട്ടാൽ നരകത്തിലേക്ക് പോവേണ്ടി വരും. അവൻ യുദ്ധം ചെയ്ത ജിഹാദാണെങ്കിലും, ജിഹാദിൽ അവൻ മരണപ്പെട്ടവനാണെങ്കിലും, ആ ഹക്കിൻ്റെ പേരിൽ മറ്റൊരുത്തനെ വേദനിപ്പിച്ചതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ മറ്റൊരുത്തനെ വിഷമിപ്പിച്ചതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ മറ്റൊരുത്തൻ്റെ എന്തെങ്കിലും ഒന്ന് ഹക്കല്ലാത്ത രീതിയിൽ, അവനറിയാത്ത രീതിയിൽ സ്വന്തമാക്കിയതിൻ്റെ പേരിൽ നരക അനുഭവിക്കേണ്ടി വരുമെന്നുള്ള വലിയൊരു താക്കീതാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ചരിത്രത്തിലൂടെ, ഈ സംഭവത്തിലൂടെ സ്വഹാബാക്കളോട്, അല്ല ലോക മുസ്ലിമിങ്ങളോട് മുത്തുനബി പഠിപ്പിക്കുകയാണ്. വളരെ ഗൗരവത്തോടു കൂടെ നാം ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മുടെ നിസ്കാരം കുറച്ച് കുറഞ്ഞെങ്കിലും പ്രശ്നമല്ല, അതേ സമയത്ത് നമ്മുടെ ഇബാദത്തുകളൊന്നും കൂടുതൽ ഇല്ലായിരുന്നെങ്കിലും പ്രശ്നമല്ല. വളരെ ഗൗരവത്തോടു കൂടെ നാം സൂക്ഷിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമുക്ക് സ്വർഗത്തിലേക്ക് പോകാൻ തടയായി നിൽക്കുന്നത്. എത്ര വലിയ ഇബാദത്തുണ്ടെങ്കിലും, എത്ര വലിയ നോമ്പുകാരനാണെങ്കിലും, എത്ര വലിയ ഖുർആൻ ഓത്തുകാരനാണെങ്കിലും, നാമുമായി ബന്ധപ്പെട്ടവരുമായിട്ട് എന്തെങ്കിലും ഒരു ഹക്കരപാട് ബാക്കിയാക്കിയിട്ടാണോ ഞാൻ മരണപ്പെടുന്നെങ്കിൽ ഞാൻ എത്ര വലിയ ഉന്നതിയുള്ളവനായിട്ടും കാര്യമില്ല.
അള്ളാഹുവിൻ്റെ അടുക്കൽ കൈകടിക്കേണ്ടി വരുമെന്നുള്ള വലിയൊരു വിഷയമാണ്, സംഭവമാണ്, ഗൗരവമാണ് നമ്മെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. ഈ വിഷയം പലപ്പോഴും നാം ഗൗരവത്തിൽ കാണുന്നില്ല. മറ്റൊരുത്തനെ പണം എടുത്താൽ, കടം വാങ്ങിയാൽ, അല്ലെങ്കിൽ മറ്റൊരുത്തനെ ചതിച്ചുകൊണ്ട് സ്വന്തമാക്കുന്ന പലതും പല സ്വഭാവങ്ങളും നമ്മളെ ബിസിനസ്സിൽ, നമ്മളെ ജീവിതത്തിൽ നാമുമായി ബന്ധപ്പെട്ട് ഇടപാടുകൾ മറ്റൊരുത്തനുമായി ചെയ്യുമ്പോൾ അവിടെയെല്ലാം നാം ചിന്തിക്കുന്നത്, അവിടെയെല്ലാം ഞാനിങ്ങനെ ഒരു 10 രൂപ ഒരാളെ ചതിച്ചിട്ട് സ്വന്തമാക്കുക, അതിന് എന്തു വയ്യുണ്ട് എന്ന് ചിന്തിക്കുന്നവരൊക്കെയും ഈ ചരിത്രം വളരെ ഗൗരവത്തോടുകൂടെ ചിന്തിക്കണം. ദുനിയാവ് ചില പോലൊക്കെ ചതിക്കാതെ, അല്ലെങ്കിൽ നേർവയ്യിൽ ബിസിനസ് ചെയ്യുമ്പോൾ, നേർവയ്യിൽ കച്ചവടം ചെയ്യുമ്പോൾ ചിലപ്പോൾ ദുനിയാവ് നാം വിചാരിച്ചതുപോലെ കിട്ടി എന്ന് വരില്ല, എന്നാലും നമുക്ക് നരകത്തിലേക്ക് പോകേണ്ടി വരില്ലല്ലോ, നമുക്ക് ആഗ്രഹം നഷ്ടപ്പെടില്ലല്ലോ. അതേ സമയത്ത് ദുനിയാവ് കിട്ടണമെന്നാഗ്രഹിച്ച്, ദുനിയാവ് കൂടുതൽ കിട്ടണമെന്നാഗ്രഹിച്ചു എന്നും പ്രശ്നമല്ല, ആരതും പ്രശ്നമല്ല, എങ്ങനെ ചതിച്ചാലും പ്രശ്നമല്ല, ആര് വിഷമിച്ചെങ്കിലും പ്രശ്നമല്ല, എൻ്റെ കയ്യിൽ പണം വരണമെന്ന് ചിന്തിച്ച് ഉള്ളതെല്ലാം വാരിക്കൂട്ടാൻ നോക്കിയാൽ നാം മരണപ്പെടുമ്പോൾ നാം ദുഃഖിക്കേണ്ടി വരും, ആഹിറത്തിൽ ദുഃഖിക്കേണ്ടി വരും. നോക്ക്, മുത്തുനബിയുടെ സ്വഹാബാക്കളെ കൂട്ടത്തിൽപ്പെട്ടവരാണ് ഹൈബർ യുദ്ധത്തിൽ മറ്റുള്ള സ്വഹാബാക്കളൊക്കെയും ഷഹീദായി ആ യുദ്ധഭൂമിയിൽ കിടക്കുമ്പോൾ, മറ്റുള്ള സ്വഹാബാക്കൾക്കൊക്കെയും ഷഹീദിന്റെ ഫലം പ്രതിഫലം അള്ളാഹു നൽകുമ്പോൾ, ആ ഒരാളെ കുറിച്ച് മുത്തുനബി അദ്ദേഹം ഷഹീദല്ല, അദ്ദേഹം നരകത്തിലാണ് പോവേണ്ടി വരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുമാത്രം മറ്റൊരുത്തൻ്റെ ഹക്കടവാണ്, എന്തുമാത്രം ഗൗരവമുള്ളതാണെന്നും ഈ ചരിത്രം കൊണ്ട് നാം മനസ്സിലാക്കണം. എല്ലാ പ്രവൃത്തിയിലും, എല്ലാ ദിവസവും, എല്ലാ പ്രവൃത്തിയിലും നാം മനസ്സിലാക്കേണ്ട, വളരെ ഗൗരവത്തോടു കൂടെ ചിന്തിക്കേണ്ടത്, മറ്റൊരുത്തനെ വേദനിപ്പിച്ചോ മറ്റൊരുത്തനെ ചതിച്ചിട്ടോ ഒരു വിഷയം നമുക്ക് അരുത്. അങ്ങനൊരു ജീവിതം നമുക്ക് ഉണ്ടാകാൻ പാടില്ല. അള്ളാഹു നമ്മെ നന്നാക്കി തരുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.